പട്ടിൽ നെയ്ത 99 വർഷങ്ങൾ 1000 വിവാഹ സങ്കല്പങ്ങൾക്ക് പട്ടിന്റെ വസ്ത്രശോഭയേകിയ ബ്യൂട്ടി സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കുന്നു ബന്ധൻ ബ്രൈഡൽ ഫെസ്റ്റ് 2020. പുതുപുത്തൻ വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും മികച്ച വെഡിംഗ് കളക്ഷൻസ്, ഇനിയ വെഡിംഗ് ഗൗൺ, എറീന വെഡിംഗ് ലെഹങ്ക, ജോറ വെഡിംഗ് ഗൗൺ, സെറീന വെഡിംഗ് ലെഹങ്ക തുടങ്ങിയവയ്ക്ക് പുറമെ പട്ടിൽ നെയ്ത 1000 വിവാഹ സാരി കളക്ഷൻസ് ആൻഡ് ബ്രൈഡൽ കളക്ഷനുകൾ. 1000 വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി, ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ. നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് തവനൂർ മണ്ഡലത്തിന്റെ LDF നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവുമായ MP ഫൈസലാണ്. അദ്ദേഹം തവനൂർ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവെക്കുന്നതാണ്. ഇല്ലാത്ത കഥകൾ നുണയായി പ്രചരിപ്പിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് മുമ്പും ഈ തെരഞ്ഞെടുപ്പ് കാലത്തും UDF ഇടതുപക്ഷത്തെ നേരിടാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മുടെ മണ്ഡലത്തിലെ ഗവൺമെന്റ് കോളേജിന് സ്വന്തമായ കെട്ടിടം, സ്ഥലവും ഒക്കെ വലിയ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ്. അത് പ്രാവർത്തികമായി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കേരളം ഒന്നടങ്കം ഒരുമിച്ച് നിന്ന് UDFനും നുണപ്രചാരകർക്കും മറുപടി കൊടുത്തതാണ്. പല BJPക്ക് കിട്ടുന്ന വോട്ടുകളും UDF ജയിച്ച വാർഡുകൾ കുറഞ്ഞതായിട്ട് കാണാൻ വേണ്ടി കഴിയും. നമസ്കാരം. തവനൂർ മണ്ഡലത്തിൽ ഇത്തവണ 3rd തവണയും KT ജലീലാണ് മത്സരിക്കുന്നത്. എന്തുകൊണ്ടാണ് 3rd തവണയും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് സീറ്റ് നൽകാനുണ്ടായ സാഹചര്യം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരിക്കുന്നവരെ സംബന്ധിച്ചുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് CPIM അവരുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് 2 ടേം തുടർച്ചയായി മത്സരിച്ചവരെ മാറ്റി നിർത്തുകയും പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് സ്വതന്ത്രന്മാർക്ക് ബാധകമല്ല. സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് മത്സരിക്കുന്ന പലരും 3rd ടേമും 4th ടേമും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് മത്സരിക്കുന്നുണ്ട്. PT റഹീം ഉൾപ്പെടെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിനകത്ത് കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിക്കുകയും മന്ത്രിയാവുകയും ചെയ്ത് നല്ല നിലയിൽ ആ മേഖലയിൽ പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ KT ജലീൽ വീണ്ടും നമ്മുടെ മണ്ഡലത്തിൽ മത്സരിക്കുകയാണ്. KT ജലീൽ മത്സരിച്ചാലേ ഈ മണ്ഡലം നിലനിർത്താൻ കഴിയൂ എന്നൊരു പ്രതീതിയുണ്ടോ? അങ്ങനെയല്ല. ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്. കൂടുതൽ പഞ്ചായത്തുകൾ ഭരിക്കുന്ന വലിയ വോട്ടിംഗ് പാറ്റേണിൽ വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് അത്. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾ നല്ല നിലയിൽ മത്സരിച്ചാൽ കിട്ടാവുന്ന മണ്ഡലം തന്നെയാണ്. ഇന്ന സ്ഥാനാർത്ഥി തന്നെ മത്സരിച്ചാലേ കിട്ടൂ എന്നുള്ള നിലവാരമല്ല. പക്ഷേ കുറേ കൂടി കെട്ടി ജലീൽ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്ര മുഖത്തെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഒരു മണ്ഡലം അദ്ദേഹത്തിന് നൽകുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഒരു ഫിറോസ് കുന്നംപറമ്പിലാണ് UDF സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമാണ്. എത്രത്തോളം വെല്ലുവിളി ഉയർത്തുന്നു? എതിരാളികൾ ആരായാലും കടുത്ത വെല്ലുവിളികളായിരിക്കും. അത് ഏത് മണ്ഡലത്തെ സംബന്ധിച്ചും അങ്ങനെയാണ്. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പോരാട്ടത്തിൽ ഏത് സ്ഥാനാർത്ഥി വന്നാലും അവർ ശക്തമായ എതിരാളികൾ എന്നുള്ള നിലക്ക് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. ആ നിലക്കുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങൾ എടുത്താൽ മാത്രം 1000 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ഒപ്പം സർക്കാർ വിലാസം പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്തേക്ക് തൻ്റെ പദവിയും തൻ്റെ ബന്ധങ്ങളുമെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മണ്ഡലത്തിലെ നിരാലംബരും നിരാശ്രയരുമായ നിരവധിയായ മനുഷ്യർക്ക് സഹായഹസ്തം ചെയ്തു കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞ ഒരു ജനപ്രതിനിധിയാണ് കെട്ടി ജലീൽ. അപ്പുറത്ത് ഈ പറയുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ പേരിൽ നടക്കുന്ന പല വിഷയങ്ങളും നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഇതൊരു ജീവകാരുണ്യ പ്രവർത്തനം എന്നത് തൊഴിലായി, ഒരു ഏർപ്പാടായി, ഒരു ബിസിനസ്സായി കൊണ്ടു നടക്കുന്നതിനപ്പുറത്തേക്ക് പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി, രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആ രംഗത്ത് നിൽക്കുന്ന ആളുകളെല്ലാം നിർവഹിക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനമാണ്. തുടർച്ചയായിട്ട് ഇത് പ്രത്യേക ഒരു ലേബലിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തേണ്ട കാര്യമില്ല. പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗം കൂടിയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മ ഭാഗമാണ് മനുഷ്യകാരുണ്യ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് ഇടതുപക്ഷവും പ്രത്യേകിച്ച് കെട്ടി ജലീൽ എന്ന് പറയുന്ന ജനപ്രതിനിധിയും എന്നുള്ളത്. അത് തീർച്ചയായിട്ടും വലിയ അനുകൂലമായ
ഘടകമായി മാറുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തവനൂർ മണ്ഡലത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വികസന പദ്ധതികളിലൊന്നാണ് ചമ്രോട്ടം പാലം. 5 വർഷമായിട്ടും ചമ്രോട്ടം പാലത്തിൻ്റെ യാതൊരുവിധ പ്രവൃത്തികളും ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അവസാന ഘട്ടത്തിലാണ് പ്രവൃത്തി ആരംഭിക്കാൻ കഴിഞ്ഞത്. അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു നാടകം മാത്രമാണെന്നാണ് UDFൻ്റെ ആക്ഷേപം. അതിനെ എങ്ങനെയാണ് നേരിടുന്നത്? ചമ്രോട്ടം പാലം നമ്മളുടെ കേരളം കണ്ട ഏറ്റവും ബൃഹത്തായൊരു പദ്ധതിയാണ്. കേവലം പാലം എന്നതിനപ്പുറത്ത് ജലസേചനം, കൃഷി, മറ്റ് ടൂറിസം സംവിധാനങ്ങളെല്ലാം ഒരുക്കുന്ന വലിയൊരു പദ്ധതി എന്നുള്ള നിലക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് കൊണ്ടുവരികയും അത് സ്വപ്ന വേഗതയിൽ നടപ്പിലാക്കാനും വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആ പദ്ധതിയുടെ തുടർ നടപടികൾക്കായി അന്നത്തെ ഗവൺമെൻറ് തന്നെ VS ഗവൺമെൻറ് 32 കോടി രൂപ മാറ്റിവെച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് വന്ന UDF ഗവൺമെൻറ് ആ പാലത്തോട് വലിയ രൂപത്തിലുള്ള അവഗണനയാണ് നടത്തിയത്. ആ പദ്ധതിയോട് തന്നെ അവഗണനയാണ് നടത്തിയത്. നിരന്തരം അതിന് പണം ആവശ്യപ്പെട്ടിട്ടും അനുവദിക്കാതിരിക്കുകയും പദ്ധതിക്ക് പണം അലോട്ട് ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണത് ദീർഘമായി പോയത്. ഒരു സ്ട്രീറ്റ് ലാമ്പ് പോലും ആ പാലത്തിനകത്ത് സ്ഥാപിക്കാൻ UDFൻ്റെ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. അതിനുശേഷം അധികാരത്തിൽ വന്ന ഈ ഗവൺമെൻറ്റാണ് അതിനാവശ്യമായിട്ടുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും DPR തയ്യാറാക്കുകയും വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ അത് പരിശോധന നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് പദ്ധതിക്ക് പണം അനുവദിക്കുകയും പ്രൊജക്റ്റ് തയ്യാറാക്കുകയും ചെയ്തത്. നിരവധിയായ അനുമതികൾ അതിനാവശ്യമായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ് ഇത് ഉൾപ്പെടെയുള്ള അനുമതികൾ ആവശ്യമായിരുന്നു. അതിൻ്റെ ഒക്കെ ഭാഗമായാണത് വൈകിപ്പോയത്. അത് കേവലം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടല്ല, പകരം പണം അനുവദിക്കപ്പെട്ട് കേവലം ഒരു ഉദ്ഘാടനം നടത്തുകയല്ല, പണം അനുവദിക്കപ്പെട്ട് ടെൻഡർ നടപടികൾ പൂർത്തിയായി പദ്ധതി തുടങ്ങി വെച്ചിരിക്കുകയാണ്. ഇതോടുകൂടി ആ പദ്ധതി, നമ്മൾ കണ്ട പദ്ധതി യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ വലിയ പ്രത്യേകത. അതുപോലെ തന്നെ വികസന പദ്ധതികളിൽ ഒന്നാണ് എടപ്പാൾ മേൽപ്പാലം. മേൽപ്പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ഇഴഞ്ഞു നീങ്ങുന്നത് കാരണം പല വ്യാപാര സ്ഥാപനങ്ങളും കടക്കണിയിലാണെന്നാണ് പറയുന്നത്. അത് വ്യാപാരികൾക്കിടയിൽ വളരെ അമർഷത്തിന് കാരണമാകുന്നത്, ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഇഴഞ്ഞു പോകാനുണ്ടായ കാരണം? വലിയ ഇഴഞ്ഞു നീങ്ങുക എന്നുള്ളത് അത് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 2 വർഷം നിർമ്മാണ കാലാവധിയുള്ള ഒരു പദ്ധതിയാണ്. മെയ് മാസത്തോടുകൂടിയാണ് അതിൻ്റെ കാലാവധി തന്നെ അവസാനിക്കുന്നത്, കരാർ കാലാവധി അവസാനിക്കുന്നത്. മറ്റൊരു കാര്യം നിങ്ങൾ സൂചിപ്പിച്ചത് യാഥാർത്ഥ്യമാണ്. എടപ്പാൾ പോലുള്ള വളരെ ഇടുങ്ങിയ ഒരു ടൗണിനകത്ത് ഇങ്ങനെയുള്ളൊരു പദ്ധതി വരുമ്പോൾ, ഫ്ലൈ ഓവർ വരുമ്പോൾ ഉണ്ടാകുന്ന സാധാരണക്കാർക്ക്, യാത്രക്കാർക്ക്, അതുപോലെ തന്നെ വാഹനങ്ങൾക്ക്, പ്രത്യേകിച്ച് വ്യാപാരികൾക്കെല്ലാം തന്നെ വലിയ പ്രതിസന്ധിയുണ്ട്, പ്രയാസമുണ്ട് എന്നുള്ളത് കാണാതെ പോകാൻ വേണ്ടി കഴിയില്ല. പക്ഷേ ഒരു പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ, ഒരു പക്ഷേ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ഫ്ലൈ ഓവറാണ്, ഒരു നഗരമധ്യത്തിൽ വരുന്ന ആദ്യത്തെ ഫ്ലൈ ഓവറാണ്, ഒരുപാട് ദീർഘകാലത്തെ നമ്മളുടെ ഒരു ആവശ്യമാണ് എടപ്പാളിൻ്റെ ഗതാഗത പ്രശ്നം പരിഹരിക്കാനുള്ളത്. അത് പരിഹരിക്കാൻ ഒരു പദ്ധതിയുമായി വരുമ്പോൾ അതിനോട് വലിയ സഹകരണം ഉണ്ടാവുക, നല്ല പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് നിർവഹിക്കാനുള്ള വലിയ കടമ. ഇത് കുറേയും കൂടി വേഗതയിൽ തീരുമായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഈ പ്രളയവും മഴയും അതുപോലെ തന്നെയുള്ള കോവിഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്ന് തൊഴിലാളികളെ ഉൾപ്പെടെ കിട്ടാത്ത ഘട്ടം വന്നപ്പോഴാണത് പോയത്. ഏറെക്കുറെ ഇപ്പോൾ 80% അത് പൂർത്തിയാവുന്നു. വളരെ വേഗതയിൽ, ഒരു പക്ഷേ 2 മാസത്തിനുള്ളിൽ തന്നെ അത് കമ്മീഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ടാവും. ഗതാഗത പ്രശ്നത്തിന് കുറച്ച് പരിഹാരം കാണാൻ അവിടെ അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ കോവിഡും പ്രളയമെല്ലാം അംഗീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ പാലാരിവട്ടം പാലം എടുക്കുക, അത് 5 മാസം കൊണ്ടാണ് പണി പൂർത്തിയാക്കിയത്. പക്ഷേ ഒരു ഈ ഒരു പാലത്തിന് 2.5 വർഷത്തിനും മേലേക്ക് വന്നു എന്ന് പറയുമ്പോൾ അതൊരു ദീർഘമായ ഒരു കാലാവധിയല്ലേ? അല്ല, 2.5 വർഷമായിട്ടില്ല, ദീർഘമായ കാലാവധി നമ്മളെ ഈ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് തോന്നുന്നൊരു കാര്യമാണ്. അസൗകര്യം നിറഞ്ഞൊരു പ്രദേശമല്ലേ, നമ്മളത് കാണാതെ പോകാൻ വേണ്ടി പാടില്ല. എടപ്പാൾ ചുങ്കത്ത് ഗതാഗതം പൂർണ്ണമായി നിരോധിക്കാതെ നടക്കുന്നൊരു പ്രവൃത്തിയാണ്. പാലാരിവട്ടം പാലമെല്ലാം പൂർണ്ണമായി അടച്ചിട്ട് 24 മണിക്കൂർ പ്രവർത്തിച്ച് അത് അങ്ങനെ നടപ്പിലായ ഒരു പദ്ധതിയാണ്. ഇതങ്ങനെയല്ല, ഇത് 2 വർഷത്തെ കാലാവധിയോടുകൂടി തന്നെ നടപ്പിലാക്കുന്നൊരു പദ്ധതിയാണ്. അത് UDFൻ്റെ കാലത്ത് അപകടത്തിൽ വന്ന അഴിമതി നിറഞ്ഞൊരു പാലത്തെ പുനർനിർമ്മിക്കുന്നൊരു പദ്ധതി കൂടിയാണ്. അത് വലിയ അഭിമാനകരമായ രൂപത്തിലാണ് പോകുന്നത്. അത് ഏറ്റെടുത്തത് ഊരാളുങ്കൽ ഉൾപ്പെടെയുള്ള മറ്റ് അതിൻ്റെ വിദഗ്ധർ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ടാണ്. ഇതങ്ങനത്തെ ഒരു പദ്ധതിയല്ലല്ലോ. ഇത് ഏറ്റെടുത്ത കമ്പനി അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ആളുകളെ ഈ കോവിഡ് കാലത്ത് വിന്യസിക്കുന്നതിലൊക്കെ ചെറിയ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. അതുകൂടി കഴിഞ്ഞ് അത് ആ ഒരു പ്രയാസം ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് യാഥാർത്ഥ്യമാവുമായിരുന്നു. ഇത് ഏതെങ്കിലും തരത്തിൽ ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ MLA യുടെയോ ഒന്നും നിരുത്തരവാദിത്തത്തിൻ്റെ പ്രശ്നമല്ലല്ലോ.
ഇത് സാധാരണ നിലക്ക് നമ്മൾ അഭിമുഖീകരിച്ച ഒരു ഒന്ന് രണ്ട് പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധി കാരണം അല്പം വൈകി എന്നുള്ളതാണ്. എങ്കിൽ കൂടി നിർമ്മാണ കാലാവധി പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ്. ഒളമ്പക്കടവ് പാലം അതേപോലെ തന്നെ നിർമ്മാണ പ്രവൃത്തി പാതിവഴിയിൽ നിലച്ചിരിക്കുകയാണ്. അതും ഒരു പൂർത്തീകരിക്കാനൊരു നടപടിയായിട്ടില്ല. ഈ നിർമ്മാണകാല നിർമ്മാണം അത് നിലച്ചു എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. കാരണം ഒളമ്പക്കടവ് പാലം വലിയൊരു പദ്ധതിയാണ്. അത് 10-32 കോടി രൂപയുടെ ഒരു പക്ഷേ നമ്മുടെ പ്രദേശത്തേക്ക് വന്ന ബൃഹത്തായൊരു പദ്ധതിയാണ്. ആ പാലത്തിൻ്റെ പൈലിംഗ് ഉൾപ്പെടെ അതിൻ്റെ ഫൗണ്ടേഷൻ ഉൾപ്പെടെ പ്രവൃത്തി പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞ മഴക്കാലത്തിന് മുമ്പ് തന്നെ. ഇപ്പോൾ അവിടെ അതിൻ്റെ സർവീസ് റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. സർവീസ് റോഡിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞതോടുകൂടി അതിൻ്റെ മറ്റ് നിർമ്മാണങ്ങൾ കൂടി നടക്കുമെന്നുള്ളതാണ് നമുക്കറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. സമയബന്ധിതമായ ആ പ്രവർത്തനവും പൂർത്തിയാകും. ഓ, തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 40 വർഷത്തോളം ഭരിച്ച വട്ടംകുളം പഞ്ചായത്ത് കഴിഞ്ഞ തവണ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിൽ ചില പാർട്ടിക്ക് വളരെ സ്വാധീനമുള്ള പല വാർഡുകളാണ് നഷ്ടപ്പെട്ടത്. പാർട്ടിയിലുണ്ടായ ഒരു അടിയൊഴുക്കിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായതെന്നൊരു സംസാരം വന്നു. അപ്പോൾ അത് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ വോട്ടുകൾ ഇത്തവണയും അടിയൊഴുക്കായി പോകുമോ എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയല്ല, വട്ടവളം പഞ്ചായത്തിനകത്ത് പാർട്ടിക്കുള്ളിലുണ്ടായ അടിയൊഴുക്ക് എന്നുള്ളത് അല്ല പ്രശ്നം. അങ്ങനെ ഒരു വിഷയം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റില്ല. മറിച്ച് ഇവിടെ ഉണ്ടായിട്ടുള്ള വലിയ ഒരു കുറുമുന്നണിയുണ്ട്, ഒരു മഴവിൽ സഖിയുണ്ട് വട്ടവളം പഞ്ചായത്ത്. അത് ശരിക്കും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതിൻ്റെ ഭാഗമായാണ് വട്ടവളം പഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി BJP 2 സീറ്റ് കിട്ടുന്നത്, RSS 2 സീറ്റ് കിട്ടുകയാണ്. കോൺഗ്രസും UDFഉം മുസ്ലിം ലീഗും BJPയും തമ്മിലുള്ള വലിയ അവിശുദ്ധ കൂട്ടുകെട്ട്, ഒപ്പം തന്നെ പണമൊഴുക്കിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ, ബാങ്കുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള മറ്റ് ആനുകൂല്യങ്ങൾ, ഇങ്ങനെ ഒരുപക്ഷെ ചിലപ്പോൾ നടപ്പിലാവാൻ പോലും കഴിയാത്ത വാഗ്ദാനങ്ങൾ നൽകിയതിനകത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് നേടിയൊരു വിജയമാണ് UDFൻ്റേത്. അതുകൊണ്ടാണ് പോട്ടൂർ ഉൾപ്പെടെ എരുവപ്രകുന്ന് ഉൾപ്പെടെ BJPക്ക് ലഭ്യമാകുന്നത്. പല BJPക്ക് കിട്ടുന്ന വോട്ടുകളും UDF ജയിച്ച വാർഡുകൾ കുറഞ്ഞതായിട്ട് കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ വട്ടംകുളം വാർഡ് തന്നെ എടുത്തു കഴിഞ്ഞാൽ 113-115 വോട്ടുകൾ ജില്ലാ പഞ്ചായത്തിലേക്കും ഇതിലേക്കും വരുമ്പോൾ 70-ൽ താഴെ വോട്ടാണ് വാർഡിൽ BJP നേടുന്നത്. STPI ഉൾപ്പെടെ അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ളവർക്ക് സ്ഥാനാർത്ഥികളില്ല. ഇങ്ങനെയുള്ള വലിയ അവിശുദ്ധ മുന്നണി ഉണ്ടാക്കിയ താൽക്കാലിക വിജയമാണ്, എന്നിട്ടും ഒരു സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് നഷ്ടപ്പെട്ടത്. അങ്ങനെ ഉണ്ടാവുമ്പോഴും വോട്ടിങ്ങിൽ LDF ആണ് മുന്നിൽ നിൽക്കുന്നത്. 1000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ഇപ്പോഴും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ കണക്കെടുത്താലും വട്ടവളം പഞ്ചായത്തിൽ LDFനാണ്. സാങ്കേതികമായി സീറ്റുകളുടെ എണ്ണത്തിൽ അവർ വർദ്ധിച്ചു എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും UDF ഭരിക്കുന്നു. പക്ഷേ വോട്ടിംഗ് പാറ്റേണിൽ LDF മുന്നിൽ നിൽക്കുകയാണ്. അതിനേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ LDF UDFനേക്കാൾ വലിയ മുന്നേറ്റം വട്ടവളം പഞ്ചായത്തിനകത്ത് നടത്തുമെന്നുള്ളതാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. എന്തൊക്കെ പ്രധാനപ്പെട്ട വികസന പദ്ധതികളാണ് ഇത്തവണ ജനങ്ങൾക്ക് മുന്നിൽ ഇടതുപക്ഷം സമർപ്പിച്ചിരിക്കുന്നത്? തവനൂർ മണ്ഡലത്തിൽ മാത്രം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1000 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാവുകയും തുടങ്ങി വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മണ്ഡലത്തിനകത്തെ വിവിധ പാലങ്ങളാണ്. അതിലൊന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എടപ്പാൾ ഫ്ലൈ ഓവർ, ഒളമ്പക്കടവ് മേൽപ്പാലം, അക്കരയ്ക്ക് പോയി കഴിഞ്ഞാൽ പുറത്തൂരിൽ പടിഞ്ഞാറക്കരയെ ബന്ധിപ്പിക്കുന്ന നായർത്തോട് പാലം, അതുപോലെ തിരുനാവായ തവനൂർ പാലം, അതുപോലെ നമ്മളുടെ ഹൗറ മോഡൽ പടിഞ്ഞാറക്കരയിലുള്ള പാലം ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ പാലങ്ങളുടെ പ്രവൃത്തികൾക്ക് ചിലത് തുടങ്ങി വെക്കുകയും ചിലത് പൂർത്തീകരണ ഘട്ടത്തിലെത്തുകയും ചിലതിൻ്റെ ടെൻഡർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന് റോഡുകളുടെ വികസനമാണ് പ്രധാനപ്പെട്ട. നമ്മുടെ ഈ മണ്ഡലത്തിലെ മുഴുവൻ PWD റോഡുകളും പൂർണ്ണമായി BMBC ചെയ്ത് റബ്ബറൈസ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കി എന്നുള്ളതാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡുകൾ, അത് ഗ്രാമീണ മേഖലയിൽ ഉൾപ്പെടെ മുഴുവൻ PWD റോഡുകളും അത്തരത്തിൽ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. കോടിക്കണക്കിന് രൂപയുടെ ഗ്രാമീണ റോഡുകളുടെ ടാറിങ്ങും വൈഡനിങ്ങും ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ ഇവിടെ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കുടിവെള്ള പദ്ധതികൾ ഇവിടെ തൃപ്രങ്ങോടും അതുപോലെ തന്നെ നമ്മുടെ ഈ മേഖലയിലെ 4 പഞ്ചായത്തുകൾക്ക് കൂടി ഉപകരിക്കുന്ന പദ്ധതി ഉൾപ്പെടെ അതിൽ 75 കോടിയുടെ പദ്ധതിയാണ് ഇപ്പോൾ ചമ്രവട്ടം, നരിപ്പറമ്പിൽ പമ്പ് ഹൗസ് ഉൾപ്പെടെ സംവിധാനിച്ച് വാട്ടർ പ്യൂരിഫിക്കേഷൻ സംവിധാനം നടത്തിക്കൊണ്ട് ശുദ്ധജലം വീടുകളിലെത്താൻ വേണ്ടി പോകുന്നത്.
അതിൻ്റെ അനുബന്ധം എന്നുള്ള നിലക്ക് 100 കോടി രൂപ കഴിഞ്ഞ ബജറ്റിനകത്ത് അനുവദിച്ചുകൊണ്ടാണ് പുതിയ പമ്പിംഗ് സംവിധാനങ്ങളും എല്ലാ പഞ്ചായത്തിലും പുതിയ ടാങ്കുകളും ഉൾപ്പെടെ വരാൻ വേണ്ടി പോകുന്നത്. ബൃഹത്തായ പദ്ധതിയാണ് കുടിവെള്ള മേഖലയിൽ. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാതിരിക്കാൻ വേണ്ടി കഴിയില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പുറത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇൻ്റർനാഷണലാക്കി എന്നുള്ളതാണ്. മറ്റൊന്ന് നമ്മളുടെ എടപ്പാൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏകദേശം 12 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് സാധ്യമായി. 2 കെട്ടിടങ്ങൾ 6 കോടി രൂപയ്ക്ക് ഹയർ സെക്കൻഡറിക്കും ഹൈസ്കൂളിനും വന്നു. നമ്മളുടെ എടപ്പാളിലെ കായിക പ്രേമികളുടെ കൂടി ആവശ്യമായിരുന്നു എടപ്പാളിലൊരു നല്ല സ്റ്റേഡിയം എന്നുള്ളത്. അത് ഫ്ലഡ് ലൈറ്റിൽ സംവിധാനിച്ച് പുൽമൈതാനിയോട് കൂടി തന്നെ സംവിധാനിക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇൻഡോർ സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വരുന്നു. അവിടെ നീന്തൽക്കുളം ഉൾപ്പെടെ, പരിശീലന കുളം ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ വരാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. മറ്റ് കാടഞ്ചേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, തവനൂർ ഹൈസ്കൂൾ ഉൾപ്പെടെ എല്ലാ മേഖലയിലും ഈ തരത്തിലുള്ള ഇടപെടലുകൾ, കോടിക്കണക്കിന് രൂപയുടെ വികസനം വന്നു. നമ്മുടെ മണ്ഡലത്തിലെ ഗവൺമെൻറ് കോളേജിന് സ്വന്തമായ കെട്ടിടം, സ്ഥലവും ഒക്കെ വലിയ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ്. അത് പ്രാവർത്തികമായി 11 കോടി രൂപയുടെ കെട്ടിടത്തിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനവും നിർവഹിക്കപ്പെട്ടു. ആ നിലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്നത് ഏകദേശം 90 കേന്ദ്രങ്ങളിലാണ് ഗ്രാമപ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കപ്പെട്ടത്. പട്ടികജാതി മേഖലയിൽ നിരവധിയായ പദ്ധതികളാണ്, കോളനികളുടെ സമഗ്ര വികസനം ഉൾപ്പെടെ സാധ്യമാക്കിക്കൊണ്ടാണ് ഈ ഗവൺമെൻറ് ഈ മണ്ഡലവും മുന്നോട്ട് പോയിട്ടുള്ളത്. ഇങ്ങനെ എണ്ണി എണ്ണി പറയാൻ വേണ്ടി കഴിയുന്ന ടൂറിസം രംഗത്തുൾപ്പെടെ നമുക്കിപ്പോൾ പടിഞ്ഞാറേക്കരയിൽ സൺസെറ്റ് പാർക്ക് ഉൾപ്പെടെ സംവിധാനിച്ചുകൊണ്ടാണ് വലിയ രൂപത്തിലുള്ള ഇടപെടൽ നമ്മുടെ മണ്ഡലത്തിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ വികസന പ്രവർത്തനമാണ് പൊതുജന സമക്ഷം അവതരിപ്പിക്കുന്നത്. ഇനിയും ഏറെ കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് എന്നുള്ള ബോധ്യം ഇവിടുത്തെ ഇടതുപക്ഷത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ വരും ഭരണത്തിൽ നിരവധിയായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ടതുണ്ട്. അത് ജനങ്ങളുടെ കൂടി അഭിപ്രായങ്ങൾക്ക് അനുസൃതമായി ആ പദ്ധതികൾ കൂടി യാഥാർത്ഥ്യമാകും. വെൽഫെയർ പാർട്ടി ഇവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. തവനൂർ മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി ഇല്ല വെൽഫെയർ പാർട്ടിക്ക്. അപ്പോൾ ആ വോട്ടുകൾ ഇത്തവണ UDFനാണ് എന്നൊരു ആക്ഷേപമുണ്ടോ? അല്ല, അങ്ങനെ ആക്ഷേപമല്ലല്ലോ, അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം UDF മുസ്ലിം ലീഗും കോൺഗ്രസും വെൽഫെയർ പാർട്ടിയുമായിട്ട് വലിയ സഖ്യമുണ്ടാക്കിയിട്ടുണ്ടല്ലോ, അവരുടെ മുന്നണിയാണ്. തൊട്ടപ്പുറത്ത് ആലങ്കോട് പഞ്ചായത്തിൽ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സമയത്ത് ആ വാർഡിനകത്ത് 4-ാം വാർഡിൽ സ്ഥാനാർത്ഥിയില്ല. UDFൻ്റെ സ്ഥാനാർത്ഥി വെൽഫെയർ സ്ഥാനാർത്ഥിയാണ്, വെൽഫെയറിൻ്റെ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. മലപ്പുറം ജില്ലയിലെല്ലാം പലയിടങ്ങളിലും ഇത് നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിലും വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള അവിശുദ്ധ സഖ്യം ഇവർക്കുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. LDF മുൻപ് പല രഹസ്യമായിട്ടും വെൽഫെയർ പാർട്ടിയുമായി ധാരണ ഉണ്ടായിരുന്നെന്ന് UDF ആരോപിക്കുന്നുണ്ട്. അത് എത്രമാത്രം ശരിയാണ്? വെൽഫെയർ പാർട്ടിയുമായിട്ട് ഒരിക്കലും ധാരണ ഉണ്ടായിട്ടില്ലല്ലോ. നേരത്തെ പല വിഭാഗങ്ങളും പിന്തുണകൾ പ്രഖ്യാപിക്കാറുണ്ട്. ആ പിന്തുണയല്ലാതെ വെൽഫെയർ പാർട്ടി എന്നുള്ള നിലക്ക് അവർ പൊളിറ്റിക്കൽ പാർട്ടിയായി രൂപീകരിച്ചതിന് ശേഷം യാതൊരു തരത്തിലുള്ള മുന്നണിയോ സംവിധാനമോ ജമായത്തുമായിട്ട് ചില ധാരണകൾ വിഭാഗങ്ങൾ അതത് കാലത്ത് തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ഇന്നവർക്ക് ചെയ്യും, പിന്തുണയ്ക്കും എന്നൊക്കെ പറയാറുണ്ട്. ആ നിലക്ക് പറഞ്ഞു പോകുന്നതാണ്. അതിനകത്ത് മറ്റു വിഷയങ്ങളൊന്നുമില്ല, സഖ്യത്തിൻ്റെ വിഷയം അതിനകത്ത് വരുന്നില്ല. കുന്നമ്പറമ്പലിൻ്റെ ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു പ്രചരണം, അത് CPMന് ഒരു കനത്ത വെല്ലുവിളിയാകുമെന്ന് തോന്നുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എല്ലാ വിഭാഗം ആളുകളും ഉപയോഗിക്കുന്നുണ്ട്. അത് എതിർകക്ഷികൾ മാത്രമല്ലല്ലോ. സോഷ്യൽ മീഡിയ വലിയ പ്രാധാന്യമുണ്ട്. അതിനകത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണവും വികസന നേട്ടങ്ങളും ഗവൺമെൻറ്റിൻ്റെ പൊതുവായ നേട്ടങ്ങളും എല്ലാം നല്ല നിലയിൽ ശക്തമായ പ്രചരണം പൊതുവിൽ നടക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയ കൊണ്ട് മാത്രം എതിരാളികൾക്ക് ഇതിനെ കവർ ചെയ്ത് പോകാൻ കഴിയും, അല്ലെങ്കിൽ ഇതിനെ ആകെ മറച്ചു വെക്കാൻ വേണ്ടി കഴിയും എന്നുള്ളത് ധാരണ നമുക്കില്ല. സാമൂഹ്യ പെൻഷൻ, അതേപോലെ ഈ കിറ്റുകൾ എന്നിവ ഇത്തവണ എത്രത്തോളം വോട്ടർമാരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്? അതൊരു ഭരണ തുടർച്ചയ്ക്ക് കാരണമാകുമോ? ഈ കിറ്റുകളോ അല്ലെങ്കിൽ സാമൂഹ്യ സുരക്ഷ പെൻഷനോ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി നടത്തിയിട്ടുള്ളൊരു പദ്ധതിയല്ല. കേരളത്തിൻ്റെ ഈ കോവിഡാനന്തര കേരളത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പാവപ്പെട്ട ജനതയ്ക്ക് ഭക്ഷണം എത്തിക്കാനും അവരുടെ കൈകളിൽ പണം എത്തിക്കുന്നതിനും വേണ്ടിയുള്ള ഇടതുപക്ഷത്തിൻ്റെ നയമാണ്. അവരുടെ ശേഷി, വാങ്ങൽ ശേഷിയും അവരുടെ കരുത്തും വർദ്ധിപ്പിച്ചാൽ മാത്രമാണ്
അവർക്ക് സാമൂഹിക പുരോഗതി നേടാൻ വേണ്ടി കഴിയുള്ളൂ. ആ നിലയിലേക്ക് സാമൂഹ്യ സുരക്ഷിതത്വത്തിൻ്റെയും അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ് ഇന്ത്യ രാജ്യത്ത് തന്നെ കേരളത്തിലെ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനും അതുപോലെ തന്നെ ഭക്ഷണ കിറ്റുകളുടെ വിതരണവും. അതൊരു അനിവാര്യമായ ഘട്ടത്തിൽ ആരംഭിക്കപ്പെട്ടതാണ്. കോവിഡ് കാലത്തിൻ്റെ പ്രതിസന്ധി, തൊഴിലെടുക്കാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ രൂപീകരിക്കപ്പെട്ടതാണ്. അത് പിൻവലിക്കുന്നതിനാവശ്യമായ സാഹചര്യം കേരളത്തിനകത്ത് രൂപപ്പെട്ടിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് അത് തുടർച്ചയായി നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇതുമാത്രമല്ല, കേരളം കഴിഞ്ഞ 5 ആണ്ട് നടപ്പിലാക്കിയ നന്മ നിറഞ്ഞ വികസന പ്രവർത്തനം, എല്ലാ പ്രതിസന്ധികളിലും കേരളത്തിലെ മനുഷ്യരെ ആകെ ചേർത്ത് വെക്കാൻ വേണ്ടി കഴിഞ്ഞ നേതൃത്വപരമായ പങ്ക് വഹിച്ചൊരു ഗവൺമെൻറ്, നാട് ഒരുപാട് കാലമായി സ്വപ്നം കണ്ടിരുന്ന നിരവധിയായ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയൊരു ഗവൺമെൻറ്റാണ്. ഗെയിൽ ഉൾപ്പെടെ ദേശീയപാതാ വികസനം, ദേശീയ ജലപാത, മലയോര ഹൈവേ, തീരദേശ ഹൈവേ, ഇപ്പോൾ റെയിൽ കോറിഡോർ ഉൾപ്പെടെ വലിയ വലിയ ബൈപ്പാസുകൾ, 4, 5 പതിറ്റാണ്ടുകൾ കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഈ ബൈപ്പാസുകൾ ഉൾപ്പെടെ യാഥാർത്ഥ്യമായത്. ഇതെല്ലാം പൊതുജനം കാണുന്നുണ്ട്. 63,000 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നടപ്പിലാക്കിയ കിഫ്ബി പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഉയരുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ കണ്ണിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയാവുകയും ഈ ഗവൺമെൻറ് പ്രതിസന്ധി കാലത്ത് കൂടെ നിന്നു എന്ന ബോധ്യം ജനതയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ്റിൻ്റെ തുടർച്ച ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. പുറത്തുവിട്ട മുഴുവൻ സർവേകളും ഇടതുപക്ഷത്തിൻ്റെ വലിയ വിജയമാണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. സർവേകളുടെ പിൻബലത്തിൽ മാത്രമല്ല, ജനങ്ങളേറെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ പ്രചാരണത്തിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം കാണുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെയും പിണറായിയുടെയും ഒരു തുടർ സർക്കാർ കേരളത്തിനകത്ത് അധികാരത്തിൽ വരും എന്നുള്ളത് മഹാഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാകുമെന്നുള്ളതാണ് പൊതുവായിട്ട് കാണാൻ വേണ്ടി കഴിയുന്നത്. അടുത്ത കാലത്ത് ഫിറോസ് കുന്നംപറമ്പിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്, ഞാൻ കൈപ്പത്തി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്, എന്തുകൊണ്ടാണ് മന്ത്രി കെ ടി ജലീലിന് അങ്ങനൊരു അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കാൻ ധൈര്യമില്ലാത്തതെന്നൊരു ചോദ്യം ചോദിച്ചു. അതിനെന്താണ് ഒരു മറുപടി? അല്ല, ധൈര്യക്കുറവ് കൊണ്ടല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് കെ ടി ജലീൽ മത്സരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. അപ്പുറത്ത് മത്സരിക്കുന്നവർ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകൻ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ്. അതിനകത്തൊരു ഒരു ഇതില്ലേ? അതല്ലേ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്? കോൺഗ്രസ്സിന് നല്ല സ്ഥാനാർത്ഥികൾ കിട്ടാഞ്ഞിട്ടാണോ മുസ്ലിം ലീഗുകാരനായ ഒരാളെ കൊണ്ടുവന്ന് കോൺഗ്രസിൻ്റെ ചിഹ്നം കൊടുത്ത് മത്സരിപ്പിക്കുന്ന രീതിയാണ് വരുന്നത്? ഇത് യഥാർത്ഥത്തിൽ നല്ല കോൺഗ്രസ്സുകാർക്ക് അപമാനമാണ്. ഇടതുപക്ഷം 7 or 8 വരുന്ന സ്വതന്ത്രരെ സ്വതന്ത്രരാണ് എന്ന് പ്രഖ്യാപിച്ച് മത്സരിപ്പിക്കുന്നുണ്ട്. അതിലൊരാളാണ് ഡോക്ടർ കെ ടി ജലീൽ. പലതവണയും ഡോക്ടർ കെ ടി ജലീലിൻ്റെ വ്യക്തിപ്രഭാവം കാരണം, യു ഡി എഫ് നേതാക്കളുമായുള്ള ബന്ധം കാരണം പല യു ഡി എഫ് വോട്ടുകളും എൽ ഡി എഫിന് കിട്ടാറുണ്ടെന്നാണ് യു ഡി എഫിൻ്റെ കണക്കുകൂട്ടൽ. അതിനെ തടയിടാൻ വേണ്ടിയിട്ടാണ് ഫിറോസിനെ രംഗത്തിറക്കിയതെന്നും പറയുന്നു. അത് എത്രമാത്രം ശരിയാണ്? നമ്മൾ ഈ മണ്ഡലത്തിനകത്ത് കഴിഞ്ഞ തവണ 17,000-ത്തിലധികം വരുന്ന ഭൂരിപക്ഷത്തിലാണ് ജയിക്കുന്നത്. ഇടതുപക്ഷ വോട്ടിനോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന നിഷ്പക്ഷരായിട്ട് നിൽക്കുന്നവർ വ്യക്തമായ രാഷ്ട്രീയ പ്രവർത്തകരല്ലാത്തവർ, അവരുടെയെല്ലാം വോട്ടുകൾ ഏറ്റവും മേന്മ നിറഞ്ഞൊരു സ്ഥാനാർത്ഥി, ഏറ്റവും നന്മ നിറഞ്ഞൊരു മുന്നണി എന്നുള്ള നിലക്ക് ഇടതുപക്ഷത്തിന് നൽകാറുണ്ട്. അത് ഇത്തവണയും അതിനേക്കാൾ കൂടിയ അളവിൽ ആ ജനത ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഡോക്ടർ കെ ടി ജലീൽ ഇപ്പോൾ 2 തവണയായി എം എൽ എ ആവുന്നത്, 1 തവണ മന്ത്രിയാവും ചെയ്തത് തവനൂർ മണ്ഡലത്തിൽ നിന്ന്. അദ്ദേഹം നടപ്പിലാക്കുന്ന പല പദ്ധതികളും ഈ പ്രാദേശിക ഘടകവുമായിട്ട് ചർച്ച ചെയ്യുന്നില്ലെന്നും, അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ ഒരു സ്വതന്ത്ര നിലപാടുകൾ സ്വീകരിക്കുകയാണെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. അത് ശരിയാണോ? അത് ശരിയല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവിൽ സംസ്ഥാനത്ത് രൂപീകരിക്കപ്പെട്ട ഒരു വികസന കാഴ്ചപ്പാടുണ്ട്. അതിനനുസൃതമായാണ് ഓരോ മണ്ഡലത്തിലും അവിടുത്തെ ജനപ്രതിനിധികൾ പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം പ്രാദേശിക സ്വഭാവത്തിനനുസൃതമായി, നമ്മുടെ പ്രദേശത്തിൻ്റെ സ്വഭാവത്തിനനുസൃതമായി വികസന പദ്ധതികൾ ആലോചിക്കുന്നതും ആവിഷ്കരിക്കുന്നതുമെല്ലാം ബന്ധപ്പെട്ട ആളുകളെല്ലാം ചേർന്നുകൊണ്ടാണ്. വളരെ ജനാധിപത്യപരമായി കിട്ടുന്ന ഫണ്ടുകളുടെ അലോട്ട്മെൻ്റ് എല്ലാം പരിഗണിച്ചുകൊണ്ട് പ്രാദേശിക സന്തുലിതാവസ്ഥയൊക്കെ നോക്കി എല്ലാ പ്രദേശത്തേക്കും വികസനം എത്താവുന്ന തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആളുകൾ ചേർന്ന് തന്നെയാണ്
ഈ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ കാണുന്നത്. അതോടൊപ്പം ജനങ്ങളുടെ ആവശ്യങ്ങൾ, പ്രദേശത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് മുൻഗണനാക്രമത്തിൽ ഈ പദ്ധതികളെല്ലാം കൊണ്ടുവരാൻ വേണ്ടി അതിന് രാഷ്ട്രീയ വേർതിരിവുകളോ മത സാമുദായിക വേർതിരിവുകളോ ഒന്നും കാണിക്കുന്നില്ല. എവിടെയാണോ വികസനം ആവശ്യം, ആരാണോ ആവശ്യക്കാരൻ, അവർക്ക് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി, ജാതിമത ചിന്തകൾക്ക് അതീതമായി വികസനം എത്തിക്കാൻ ജനപ്രതിനിധി എന്നുള്ള നിലക്ക് കെട്ടി ജില്ലയിൽ സാധ്യമായിട്ടുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്ത് പോലത്തെ പല കേസുകളിലും അദ്ദേഹം ആരോപണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വിജയ സാധ്യത ഇത്തവണ എത്രത്തോളം കാണുന്നു? പൊതുവിൽ ഈ ഗവൺമെൻറ്റിന് എതിരായി കൃത്യമായ ആക്ഷേപങ്ങളോ എതിർപ്പുകളോ സമരങ്ങളോ നടത്താൻ കഴിയാത്തൊരു മുന്നണിയാണ് യു ഡി എഫിൻ്റെ മുന്നണി. അതുകൊണ്ട് തന്നെ ഇല്ലാത്ത കഥകൾ നുണയായി പ്രചരിപ്പിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് മുമ്പും ഈ തെരഞ്ഞെടുപ്പ് കാലത്തും യു ഡി എഫ് ഇടതുപക്ഷത്തെ നേരിടാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിലൊരു നുണയായിരുന്നു സ്വർണ്ണക്കള്ളക്കടത്തിനകത്ത് കെട്ടി ജലീലിന് പങ്കുണ്ട് എന്നുള്ളത്. ഇതെല്ലാം വ്യക്തമായതാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കേരളം ഒന്നടങ്കം ഒരുമിച്ച് നിന്ന് യു ഡി എഫിനും നുണപ്രചാരകർക്കും മറുപടി കൊടുത്തതാണ്. വലിയ മുന്നേറ്റം കേരളത്തിനകത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനകത്ത് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഈ അന്വേഷണ ഏജൻസികൾക്ക് മുമ്പാകെ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയനായി അതിനകത്തൊരു കഴമ്പും ആക്ഷേപം ഉന്നയിച്ചവരുടെ അനുകൂലമായ ഒരു തെളിവുമില്ല എന്ന് അന്വേഷണ ഏജൻസി, മൂന്ന് അന്വേഷണ ഏജൻസികളുടെ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷമാണ് വളരെ സ്ഫടിക തിളക്കത്തോടെയാണ് കെട്ടി ജലീൽ ഈ തെരഞ്ഞെടുപ്പിന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരാക്ഷേപത്തിനും ഒരു ആരോപണത്തിനും അതുപോലെ തന്നെ ഒരു തരത്തിലുമുള്ള തെളിവുകളില്ലാതെ ഒരു പങ്കുമില്ല എന്ന് അന്വേഷണ ഏജൻസികൾ തെളിയിക്കപ്പെട്ടുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. അതുകൊണ്ട് തന്നെ അത് കേവലം നുണപ്രചാരണം മാത്രമായിരിക്കും. അത് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങളെ സംബന്ധിച്ചൊരു പ്രശ്നമേ അല്ല, മറിച്ച് ഈ നാടിനകത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളും ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന വികസന കാഴ്ചപ്പാടുമാണ് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടെ ഈ ഈ ഈ മണ്ഡലത്തിൽ നിന്ന് കെട്ടി ജലീൽ വിജയിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കാറുള്ളത്. എന്തായാലും എല്ലാ വിജയാശംസകളും നേരുന്നു. നന്ദി. പട്ടിൽ നെയ്ത 99 വർഷങ്ങൾ, 1000 വിവാഹ സങ്കല്പങ്ങൾക്ക് പട്ടിന്റെ വസ്ത്രശോഭയേകിയ ബ്യൂട്ടി സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കുന്നു ബന്ധൻ ബ്രൈഡൽ ഫെസ്റ്റ് 2020. പുതുപുത്തൻ വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും മികച്ച വെഡിംഗ് കളക്ഷൻസ്, ഇനിയ വെഡിംഗ് ഗൗൺ, എറീന വെഡിംഗ് ലെഹങ്ക, ജോറ വെഡിംഗ് ഗൗൺ, സെറീന വെഡിംഗ് ലെഹങ്ക തുടങ്ങിയവയ്ക്ക് പുറമെ പട്ടിൽ നെയ്ത 1000 വിവാഹ സാരി കളക്ഷൻസ് ആൻഡ് ബ്രൈഡൽ കളക്ഷനുകൾ. 1000 വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി, ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.